നമസ്കാരം. ജിഹാദികൾ ഒരാളെ ടാർഗറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് കേരളത്തിൽ ജോലി ചെയ്യാനോ ജീവിക്കാനോ കഴിയാത്ത സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. അതേ കേരളം അക്ഷരാർത്ഥത്തിൽ ജിഹാദികളുടെ സ്വന്തം അൽ കേരളമാകാൻ ഇനി അത്രയൊന്നും കാലതാമസമില്ല. മുസ്ലിങ്ങൾ സമാധാനപ്രിയരും മതസൗഹാർദ്ദം ആഗ്രഹിക്കുന്നവരും ജനാധിപത്യത്തിൽ ജീവിക്കാൻ തയ്യാറുമാണ്. പക്ഷേ അവർക്ക് അവരുടെ മതത്തോട് കടപ്പാടുമുണ്ട്. ആ കടപ്പാടാണ് ജിഹാദികളുടെ മൂലധനവും രാഷ്ട്രീയ ആയുധവും. നാളെ കേരളം ഒരു താലിബാൻ കലിഫേറ്റ് ആയാലും മുസ്ലിങ്ങൾ അതിനെ ചെറുക്കില്ല. കാരണം അത് മതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ജനാധിപത്യവും മതേതരത്വവും ഇസ്ലാം മതത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അതൊക്കെ മതവിരുദ്ധവുമാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇങ്ങനെ, അങ്ങനെയൊക്കെയാണെങ്കിൽ അങ്ങനെ എന്ന നിലപാട് മാത്രമേ മുസ്ലിങ്ങൾ എടുക്കുകയുള്ളൂ. ആ ഒരു നിലപാടും വർദ്ധിച്ചു വരുന്ന മുസ്ലിം ജനസംഖ്യയും കേരളത്തിലെ മറ്റ് മതസ്ഥരെ സംബന്ധിച്ച് അഭികാമ്യമല്ല എന്ന് മാത്രമല്ല പേടിപ്പെടുത്തുന്ന അവസ്ഥയുമാണ്. ആദ്യം അവർ ശ്രീറാം വെങ്കിട്ടരാമനെ ടാർഗറ്റ് ചെയ്തു. ഒരു വനിതാ ഓടിച്ച കാറിലാണ് ശ്രീറാം സഞ്ചരിച്ചത്. അതൊരു ഹണി ട്രാപ്പിന്റെ ഭാഗമായിരുന്നു എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അപകടം നടന്നു. ഉടനെ തന്നെ ശ്രീറാം മദ്യപിച്ച് വാഹനം ഇടിപ്പിച്ച് ആ മാധ്യമപ്രവർത്തകനെ കൊല്ലുകയായിരുന്നു എന്നൊരു പൊതുബോധവും നിർമ്മിക്കപ്പെട്ടു. അതേസമയം ഒപ്പം സഞ്ചരിച്ച വഫ എന്ന വനിതയെക്കുറിച്ച് ഒരു മിണ്ടാട്ടവുമില്ല. ആ വനിതയെപ്പറ്റി പിന്നീട് ഒരു വിവരവുമില്ല. ഇതൊക്കെ ചേർത്ത് വെച്ച് ശ്രീറാമിനെ ഹണി ട്രാപ്പിൽ കുടുക്കി അയാളുടെ ജീവിതം കോഞ്ഞാട്ടയാക്കാനുള്ള ഗൂഢാലോചന നടന്നിരുന്നോ എന്ന സംശയമാണ് ചിലർ പങ്കുവെക്കുന്നത്. സ്കൂളിന് അവധി പ്രഖ്യാപിക്കുന്നത് വൈകിയത് കൊണ്ട് കുട്ടികൾക്ക് എന്തോ അത്യാപത്ത് സംഭവിച്ചതുപോലെയാണ് എറണാകുളം ജില്ലാ കളക്ടർ രേണുരാജിനെതിരെ സൈബർ ആക്രമണം നടക്കുന്നത്. അവധി പ്രഖ്യാപിക്കാൻ വൈകിയതിനാൽ കുട്ടികൾ സ്കൂളിൽ എത്തിപ്പോയെങ്കിൽ അതിൽ എന്താപത്താണുള്ളത്? സ്കൂളിൽ നിന്ന് വൈകുന്നേരം മടങ്ങുന്നതിന് പകരം അപ്പോൾ തന്നെ മടങ്ങുന്നു എന്നല്ലേ ഉള്ളൂ? അതൊക്കെ ഒരു ഇഷ്യൂ ആക്കേണ്ട പ്രശ്നമാണോ? പ്രശ്നം ശ്രീറാം വെങ്കിട്ടരാമനാണ്. അവരുടെ രണ്ടുപേരുടെയും മനോവീര്യം തകർത്ത് നിൽക്കക്കളിയില്ലാതെ കേരളം വിടണം. കാരണം അവർ ജിഹാദികൾക്ക് അനഫി മദരാണ്. ജിഹാദികൾക്ക് അനഫി മദരായാൽ അൽ കേരളത്തിൽ സ്വൈര്യമായി ജീവിക്കാൻ കഴിയില്ല. ജിഹാദികൾക്ക് കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും കൂട്ടുമുണ്ട്. അതേസമയം എസ് വി പ്രദീപ് എന്നൊരു മാധ്യമപ്രവർത്തകൻ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത് ശരിക്കും വാഹനമെടുപ്പിച്ച് കൊന്നതാണെന്ന് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആർക്കും അതൊരു പ്രശ്നമേ അല്ലല്ലോ. അയാൾ മാത്രമല്ല, സംശയകരമായ സാഹചര്യത്തിൽ മറ്റ് പലരും ഇതേപോലെ വാഹനമെടിച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. സംഘപരിവാറിനോടോ ബി ജെ പിയോടോ അനുഭാവമുള്ള വ്യക്തിയാണെങ്കിൽ അയാൾ കൊല്ലപ്പെടേണ്ടവനാണെന്ന ഒരു പൊതുബോധവും ഇതേ അൽ കേരളത്തിലുണ്ട്. ജനസംഖ്യയിൽ 35% മുസ്ലിങ്ങളും ഹിന്ദുക്കളിലെ 95% പേർ മതേതര മാർക്സിസ്റ്റുകാരും കോൺഗ്രസ്സുകാരുമാകുമ്പോൾ ജിഹാദികൾ കളിച്ച കളിയാണ്. ജിഹാദികളുടെ അജണ്ടകൾ മാത്രമേ നടക്കൂ. അതുകൊണ്ട് അൽ കേരളത്തിൽ ഇനി അങ്ങോട്ട് ജിഹാദികളുടെ അപ്രീതിക്ക് പാത്രമാകാതെ ജീവിക്കാൻ ശ്രമിച്ചാൽ എല്ലാവർക്കും കൊള്ളാം. അല്ലെങ്കിൽ എല്ലാം കിട്ടുന്ന വിലയ്ക്ക് വിറ്റുപെറുക്കി കേരളം വിടേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.